എല്ലാ കൂട്ടുകാർക്കും അശ്വിൻസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പൂന്താനം നമ്പൂതിരിയുടെ ജീവചരിത്രം കുറിപ്പ് തയ്യാറാക്കാം അപ്പോൾ വീഡിയോ മുഴുവനായും കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ബെൽബട്ടണോടുകൂടി സബ്സ്ക്രൈബ് ചെയ്യൂ എ ഡി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴിനും ആയിരത്തി അറുനൂറ്റി നാൽപ്പതിനും മധ്യേ വള്ളുവനാട്ടിൽ ജീവിച്ചിരുന്ന ഭക്തകവിയായിരുന്നു പൂന്താനം നമ്പൂതിരി അദ്ദേഹം ഒരു സംസ്കൃത ഭാഷാ പണ്ഡിതനും ഗുരുവായൂരപ്പൻ്റെ പരമ ഭക്തനുമായിരുന്നു അദ്ദേഹം ഇല്ല പേരിൽ അറിയപ്പെട്ടിരുന്നത് കൊണ്ട് തന്നെ യഥാർത്ഥ പേര് വ്യക്തമല്ല പൂന്താനത്തെ പ്രശസ്തനാക്കിയ കൃതിയാണ് ജ്ഞാനഭാനം ഭക്തി നിറഞ്ഞു തുളുമ്പുന്ന ഒരു കാവ്യമാണിത് അദ്ദേഹം ജ്ഞാനപ്പാന എഴുതിയതിനെക്കുറിച്ച് ഒരു കഥയുണ്ട് പൂന്താനത്തിന് ഒരു കുഞ്ഞ് ജനിച്ചു കുഞ്ഞിന്റെ ചോറൂണ് കേമമായി ആഘോഷിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു എന്നാൽ ചോറൂണിന്റെ സമയത്ത് കുട്ടി മരിച്ചു കിടക്കുന്നതാണ് കണ്ടത് ആ തീവ്ര ദുഃഖത്തിൽ അദ്ദേഹം എഴുതിയതാണ് ജ്ഞാനപ്പാന ജീവിതത്തിലെ ദുഃഖങ്ങളിൽ ഈശ്വര ചിന്ത കൊണ്ട് മറികടക്കാം എന്നതാണ് ഇതിൻ്റെ ഉള്ളടക്കം ശ്രീകൃഷ്ണ കർണാമൃതം സന്താനഗോപാലം എന്നിവയാണ് പൂന്താനത്തിന്റെ മറ്റു കാവ്യങ്ങൾ അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്തുന്നതിനായി കുംഭമാസത്തിലെ അശ്വതി നാളിൽ പൂന്താനം ദിനമായി ആചരിച്ചു വരുന്നു ഗുരുവായൂർ ക്ഷേത്ര ദേവസ്വമാണ് പൂന്താനം ദിനം ആചരിക്കുന്നത് ഈ ദിവസം ജ്ഞാനപ്പാന പുരസ്കാര വിതരണം കുട്ടികൾക്കായി ജ്ഞാനപ്പാന ആലാപന മത്സരം സാംസ്കാരികോത്സവം എന്നിവ നടത്തിവരുന്നു